ഹലോ വെൽക്കം ബാക്ക് ടു മാക്സ് വേൾഡ് അനുരാഗ് കരിക്കിൻ വെള്ളം ഉണ്ട എന്നീ ചിത്രങ്ങൾക്ക് ശേഷം റഹ്മാൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ലവ് ഷൈൻ ടോം ചാക്കോ രജിഷ വിജയൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓൺലൈൻ എന്താണെന്ന് വെച്ചാൽ അനൂപ് ദീപ്തി ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങളും ആ പ്രശ്നം അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം ഈ പ്രമേയം ഇത്ര ലളിതമാണെങ്കിലും ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ സങ്കീർണമായിട്ടാണ് വിദേശ സിനിമകളിലും ഫോറിൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ട് ചിരിച്ചിട്ടുള്ള കുറച്ച് രീതികളിലാണ് ചിത്രം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുറച്ച് മനസ്സിലാവുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതിന് ശേഷം ചിത്രം അവസാനിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് മാത്രമേ നമുക്ക് ചിത്രം പിടി തരുന്നുള്ളൂ ആ രീതിയിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നര മണിക്കൂർ ചിത്രത്തിൽ ഒരു മണിക്കൂറിന് മേലെയുള്ള അധികവും കുറച്ച് ലാഗായിട്ടാണ് അനുഭവപ്പെട്ടത് ചിത്രം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം മാത്രം ഈ റിവ്യൂ കേൾക്കുക ഈ റിവ്യൂ സ്പോയിലറാണ് ചിത്രത്തിലാദ്യം കാണിക്കുന്ന പ്രഗ്നൻസി ഡിറ്റക്റ്റിംഗ് നടത്തി ദീപ്തി എന്ന നായിക കഥാപാത്രം പ്രഗ്നൻറ്റാണ് എന്നറിയുന്നതും അതിനുശേഷം തൻ്റെ ഹസ്ബൻഡിനെ അത് ഫോൺ വിളിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ഷൈൻ ടോം ചാക്കോയാണ് ഭർത്താവായി അഭിനയിക്കുന്നത് അയാളാ മെസ്സേജ് കാണുന്നുണ്ട് അപ്പോൾ അയാളൊന്ന് ആവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഈ ദീപ്തി രജിഷ വിജയൻ്റെ കഥാപാത്രം വീട്ടിലേക്ക് എത്തുന്നതും ആ ഫ്ലാറ്റിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുന്നതും ചെറിയൊരു ഫൈറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് അവരാനുള്ളൊരു ഇടി ഇതിനിടയിൽ രജിഷ വിജയൻ്റെ തലയ്ക്കടിയായിട്ട് അവർ മരണമടയുന്നതാണ് കാണിക്കുന്നത് രജിഷ വിജയൻ്റെ ബോഡി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഷൈൻ ടോം ചാക്കോയുടെ കൂട്ടുകാരൻ ഗോകുലൻ ഫ്ളാറ്റിലേക്ക് എത്തുന്നത് ഗോകുലൻ്റെ കഥാപാത്രം കുറച്ച് പ്രശ്നങ്ങളായിട്ടാണ് വീട്ടിലെത്തിയിട്ടുള്ളത് അയാളുടെ ബിസിനസ് പൊളിഞ്ഞു പാർട്ട്ണർ ഭാര്യയെ വളയ്ക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഷൈൻ ടോം ചാക്കോ ഇവിടെ സംസാരിക്കുന്നുണ്ട് സത്യത്തിൽ ഈ കൂട്ടുകാരായി വരുന്ന രണ്ടാൾ വരുന്നുണ്ട് സുധി കോപ്പ എന്നൊരു കഥ സുധി കോപ്പയും കുറച്ച് സമയങ്ങൾക്ക് ശേഷം കൂട്ടുകാരായി വരുന്നുണ്ട് ഒരു പെണ്ണിനെയും കൊണ്ട് ലേഡിയേയും കൊണ്ട് അപ്പോൾ ഈ രണ്ട് കൂട്ടുകാരും ഷൈൻ ടോം ചാക്കോയുടെ രണ്ട് ചിന്തകളായിട്ടാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് അതൊരു പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വരില്ല ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് പല പല ചിന്തകൾ ചിന്തകളുണ്ടാകുമല്ലോ അപ്പോൾ ആ രീതിയിലുള്ള രണ്ട് ചിന്തകളായിട്ടാണ് ഗോകുലിൻ്റെ കഥാപാത്രവും സുധീപ് കോപ്പയുടെ കഥാപാത്രവും ചിത്രത്തിൽ വരുന്നത് ആ ഒരു കോൺസെപ്റ്റ് ചിത്രത്തിന് നല്ലൊരു ഫ്രഷ്നെസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ചിത്രത്തിലെ തിരക്കഥയിൽ അധികം പെർഫെക്ഷൻ ഇല്ലാത്തതുകൊണ്ടും പിന്നെ കഥാപാത്രങ്ങൾ മെയിൽ കഥാപാത്രങ്ങൾ മെയിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടന്മാരുടെ അഭിനയം അത്ര മികച്ചതായി തോന്നിയില്ല അതും ചിത്രത്തിനൊരു പോരായ്മയായി തന്നെ അനുഭവപ്പെട്ടു പ്രത്യേകിച്ച് മുക്കാഭാഗത്തിലധികം സ്ക്രീൻ പ്രസൻസ് ഉള്ള ഷൈൻ ടോം ചാക്കയുടെ അഭിനയം അത്ര മികച്ചതായി അനുഭവപ്പെട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ മോശമായി തന്നെ തോന്നി പിന്നെ സുധി കോപ്പ അത് സുധി കോപ്പയല്ല മറ്റേ ഗോകുലൻ അദ്ദേഹത്തിൻ്റെ ഡബ്ബിംഗ് ഒന്നും ശരിയായി തോന്നിയില്ല ലിപ്പ് മൂവ്മെൻ്റ് ഒക്കെ വളരെ വ്യത്യസ്തമായി തോന്നി അതൊക്കെ വളരെ ബുദ്ധിമുട്ടായി തന്നെ ഫീൽ ചെയ്തു ഈ കോപ്പ എന്ന കഥാപാത്രം വരുന്നത് തൻ്റെ ഗേൾഫ്രണ്ടും കൂട്ടിയാണ് അതും ഷൈൻ ടോം ചാക്കോയുടെ ലൈഫ് തന്നെയാണ് ആ ചിന്ത തന്നെയാണ് അദ്ദേഹത്തിന് ശരിക്കും മറ്റൊരു സ്ത്രീയുമായി ഒരു ബന്ധമുണ്ടാകുക തന്നെയാണ് ആ ഒരു വേറെ രീതിയിൽ കാണിക്കുന്നത് സുധി കോപ്പയുടെ കഥാപാത്രത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫോൺ വിളിക്കുന്ന സീനെ കാണിക്കുന്നുണ്ട് ശരിക്കും ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രത്തിന് രജിഷ വിജയൻ ഫോൺ ചെയ്യുന്നതാണത് പക്ഷെ ആ ഒരു രീതിയിൽ കാണിച്ചു എന്ന് മാത്രം ചിത്രത്തിൽ അതൊക്കെ ഒരു ചിന്തകളോ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെയാണ് ഷൈൻ ടോം ചാക്കോയുടെ പക്ഷേ ആ ഇതിനിടയിൽ റിയലായിട്ട് നടക്കുന്ന ഒരു കാര്യം ദീപ്തി അതായത് ബഹരിയയുടെ അച്ഛൻ ജോണി ആൻ്റണി ഫ്ലാറ്റിൽ വരുന്നതും ഇയാളുമായി സംസാരിക്കുന്ന അത് റിയലായിട്ട് നടക്കുന്ന സംഭവമാണ് അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ ജോണി ആൻ്റണി തൻ്റെ കഥാപാത്രം വളരെ ചെറുതാണെങ്കിൽ വളരെ മികച്ച സ്വാഭാവിക അഭിനയം തന്നെ പുറത്തെടുത്ത് കാണികളെ വിസ്മയിപ്പിച്ചു പിന്നീട് ചിത്രം വീണ്ടും റിയാലിറ്റിയിലേക്ക് കിടക്കുന്നത് ചിത്രം കഴിയുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുന്നു വാതിൽ തുറക്കുമ്പോഴുണ്ട് രജീഷ് അവജിയൻ നേരത്തെ മരിച്ചു എന്ന് കാണിച്ച രജിഷ വിജയൻ്റെ കഥാപാത്രം വളരെ കൂളായി വീട്ടിലേക്ക് കയറി അന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്യുന്നു അതിനുശേഷം കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട് അച്ഛനാകുമ്പോൾ പോകുന്നു എന്നുള്ള രീതിയിൽ ഷൈൻ ടോം ചാക്കോയോട് കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട് ശരിക്കും നമുക്കൊരു അമ്പരപ്പുണ്ടാകും അതിനുശേഷം ഷൈൻ ടോം ചാക്കോയും പിന്നെ ദീപ്തി രജിഷാ വിജയനും തമ്മിൽ നല്ല വാക്കേറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനിടയിൽ വീണ്ടും ഒരു അടി അടിയുണ്ടാകുന്നുണ്ട് ഈ അടിക്കിടയിൽ കാണിക്കുന്നത് രജിഷാ വിജയൻ്റെ ചെവി ചെവിക്ക് പിറകിൽ ഇടത് ചെവിക്ക് പിറകിലായി ഷൈൻ മറ്റേ ആ അൺബോക്സിനടുത്ത് അടിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് പറയുന്ന രംഗങ്ങളെല്ലാം തന്നെ ഇൻഡോറായിട്ട് ആ ഒരു ഫ്ലാറ്റിനുള്ളിൽ മാത്രമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻ ഒക്കെ കൊണ്ട് ആ ഒരു രീതിയിലാണ് ചിത്രം ഫുൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അവസാന സീൻ മാത്രം ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് ഔട്ട്ഡോറിൽ ഒരു കാർ പോകുന്നതാണ് കാറിൻ്റെ പുറകിൽ നിന്ന് രക്തം ഉറ്റിറ്റ് വീഴുന്നുണ്ട് അപ്പോൾ പോലീസ് ചെക്കിങ് പോലീസിന് സംശയം തോന്നി ഡ്രൈവറോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുന്നു ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഷൈൻ ഷൈൻ ആയിരിക്കും വണ്ടി ഓടിച്ചിട്ടുണ്ടാവുക എന്നാണ് പക്ഷേ ഷൈൻ അല്ല അവിടെയും ചെറിയൊരു ടിസ്റ്റ് സംവിധായം കൊണ്ടുവന്നിട്ടുണ്ട് രജീഷയാണ് വണ്ടി ഓടിക്കുന്നത് രജീഷ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ കൊന്നു പുറകിൽ അപ്പോൾ കാണിക്കുന്നുണ്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോ മരിച്ചു കിടക്കുന്ന സീൻ കാണിക്കുന്നുണ്ട് ഇതിൽ അടി കിട്ടുന്നത് രജീഷയ്ക്ക് അടി കിട്ടുന്ന സീനാണ് ചിത്രത്തിൽ കാണിക്കുന്നതെങ്കിലും അതിനുശേഷം രജീഷ ഷൈനെ കൊന്നിട്ടുണ്ടാകാം അതിന് ശേഷം ആ ഡെഡ് ബോഡിയും കൊണ്ട് പോകുന്ന സീനിലാണ് പോലീസ് ചെക്കിംഗ് വരുന്നത് ചിത്രത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആയി അനുഭവപ്പെട്ട് രജീഷ വിജയൻ്റെ വളരെ മനോഹരമായ സ്വാഭാവിക അഭിനയം പിന്നെ ക്യാമറ ജുംഷിഖാൽ ഇതിൻ്റെ ക്യാമറ ഒക്കെ നന്നായി തോന്നി പിന്നെ ചില രംഗങ്ങളിലൊക്കെ സംവിധായകൻ്റെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയായിരുന്നു ഇടയിലൊക്കെ അല്പം ഇടച്ചിലുമൊക്കെ അനുഭവപ്പെട്ടെങ്കിലും ഗോകുലനും ഷൈനും തമ്മിലുള്ള സംഭാഷണങ്ങൾക്കിടയിൽ കുറച്ച് ബ്ലാക്ക് കോമഡി ഒക്കെ കൊണ്ടുവരാൻ ശ്ര ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വർക്കൗട്ട് ആവാതെ തന്നെ പോവുകയെന്ന് തന്നെ പറയാം പിന്നെ ചിത്രത്തിൻ്റെ ബി ജി എം അത് ചിത്രത്തിനോട് ഒട്ടും ചോദിച്ചു നിൽക്കാത്തതുപോലെ തോന്നി ആകെ ചിത്രത്തിന് ഒരു എനർജി സമ്മാനിച്ച് ആ ക്ലൈമാക്സിൽ കൊടുത്തിട്ടുള്ള ബി ജിം മാത്രമായിരുന്നു ഈ ചിത്രത്തിന് ഞങ്ങൾ നൽകുന്ന റേറ്റിംഗ് ത്രീ ഔട്ട് ഓഫ് ഫൈവ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്